കേരള വികലാംഗക്ഷേമ സംഘടനയുടെ 5-ാമത് സംസ്ഥാന സമ്മേളനവും 4-ാമത് സമൂഹ വിവാഹവും തൃശൂരിൽ നടന്നു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം സുപ്രീംകോടതി ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അംഗപരിമിതരായവരെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ നിയമനിർമ്മാണം ആവശ്യമാണെന്നും അതിനുവേണ്ടി ശ്രമിക്കുമെന്നും കുര്യൻ ജോസഫ് പറഞ്ഞു. തങ്ങളുടെ അവസ്ഥയിൽ തളരാതെ അഭിമാനത്തോടെ തലയുയർത്തി ജീവിക്കാൻ അംഗപരിമിതർക്കാകണം. നീതി എന്നത് ഔദാര്യമല്ല, അവകാശമാണ്. നിന്ദിതരുടെയും പീഡിതരുടെയും ചൂഷണം ചെയ്യപ്പെടുന്നവരുടെയും പക്ഷം ചേർന്ന് നിലനിന്നാൽ മാത്രമേ സമൂഹത്തിന് മഹത്വം കൈവരികയുള്ളൂവെന്നും ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറഞ്ഞു. കുടുംബസംഗമം സി എൻ ജയദേവൻ എം പിയും സമൂഹ വിവാഹം അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കരും ഉദ്ഘാടനം ചെയ്തു. 6 ജോഡി അംഗപരിമിതരാണ് സമൂഹ വിവാഹത്തിൽ പങ്കെടുത്ത് പുതുജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. ദൃശ്യമാധ്യമരംഗത്തെ മികവിന് TCV സീനിയർ റിപ്പോർട്ടർ മുകേഷ് ലാലിന് പുരസ്കാരം നൽകി ആദരിച്ചു. മുകേഷ് ലാലിന് സി എൻ ജയദേവൻ എം പി അവാർഡും ACP മുഹമ്മദ് ആരിഫ് പ്രശസ്തിപത്രവും സമർപ്പിച്ചു. സിനിമാ താരം ജയശ്രീ ശിവദാസ്, ACP മുഹമ്മദ് ആരിഫ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സംഘടനാ സംസ്ഥാന സെക്രട്ടറി ഖാദർ നാട്ടിക അധ്യക്ഷത വഹിച്ചു. സംഘടനാ ഭാരവാഹികളായ രാമദാസ് ചേലക്കര, വിനോദ് ശങ്കർ, TK സൈദലവി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഭിന്നശേഷിക്കാർ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, TCV. ഭിന്നശേഷിക്കാരായ യുവതീ യുവാക്കൾക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കാനായി കേരള വികലാംഗക്ഷേമ സംഘടന മുന്നിട്ടിറങ്ങിയാണ് സമൂഹ വിവാഹം യാഥാർത്ഥ്യമാക്കിയത്. സംഘടനയിൽ രജിസ്റ്റർ ചെയ്ത യുവതീ യുവാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കി പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ വീട്ടുകാരുടെ സാന്നിധ്യത്തിലും സമ്മതത്തിലും തിരഞ്ഞെടുത്തായിരുന്നു വിവാഹം. വരന്റെയും വധുവിന്റെയും വീട്ടുകാർ പരസ്പരം ഭവന സന്ദർശനം നടത്തിയാണ് വിവാഹം നിശ്ചയിച്ചത്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹ രജിസ്ട്രേഷനും നടത്തി. 12 വധൂവരന്മാരാണ് മംഗല്യ സൗഭാഗ്യത്തോടെ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. സംഘടനാ സംസ്ഥാന സെക്രട്ടറി ഖാദർ നാട്ടികയുടെയും പ്രസിഡന്റ് ഡോക്ടർ ത്രേസ്യ ഡൈസിന്റെയും നേതൃത്വത്തിലാണ് സമൂഹ വിവാഹം നടന്നത്. വൈകല്യം കൊണ്ട് വിവാഹ അവസരങ്ങൾ ലഭിക്കാതിരിക്കുന്ന യുവതീ യുവാക്കൾക്ക് മംഗല്യ സൗഭാഗ്യം ഒരുക്കിക്കൊടുക്കുക എന്ന സംഘടനയുടെ തീരുമാനത്തിൽ നിന്നാണ് സമൂഹ വിവാഹം എന്ന ആശയത്തിലെത്തിയത്. സംഘടനയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം മാർച്ചിൽ നടന്ന സമൂഹ വിവാഹത്തിൽ ഭിന്നശേഷിക്കാരായ 16 യുവതീ യുവാക്കളാണ് വിവാഹിതരായത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായ യുവതീ യുവാക്കളാണ് കേരള വികലാംഗക്ഷേമ സംഘടനയുടെ സമൂഹ വിവാഹത്തിലൂടെ പുതുജീവിതം നേടിയത്. TCV തൃശൂർ.